മഹാറാത്തും ഫില്ലുഹ അറബിയ എന്ന ടെക്സ്റ്റ് ബുക്കിലെ 14-ാമത്തെ പാഠം ഇസ്നൽ ഹയാത്തക്. പ്രശസ്ത ഈജിപ്ഷ്യൻ സാഹിത്യകാരനും ഗ്രന്ഥകാരനുമായ അഹമ്മദ് ഹമീൻ്റെ ഫൈലുൽ ഖാത്തിർ എന്ന 10 ഭാഗങ്ങളുള്ള ഒരു പുസ്തകത്തിൻ്റെ ഒരു അധ്യായമാണ് ഇസ്നൽ ഹയാത്തക്. സ്നേഹയാത്രക്ക എന്ന് പറഞ്ഞാൽ ജീവിതം നിർമ്മിക്കുക, മേക്ക് യുവർ ലൈഫ്. ഇതൊരു മക്കാലയാണ്, ലേഖനമാണ്. കുല്ലു ഇൻസാനും ഫി ആദൽ ആദിഹിൽ ഹയാത്തിൽ ഖാദിറുൻ, കുല്ലു ഇൻസാനും ഫി ആദിഹിൽ അയാത്തി ഖാദിറുൻ ഇല ഹദ്യമ ഐ യസ്നഹ അയാത്തുഹു, എല്ലാ ഓരോ മനുഷ്യനും ഇല ഹദ്യമാന ഒരു പരിധിവരെ, കുല്ലു ഇൻസാനി എല്ലാ മനുഷ്യരും, ഫി ആദിയിൽ ഹയാത്തി ജീവിതത്തിൽ, ഖാദിറുൻ പ്രാപ്തനാണ്, കഴിവുള്ളവനാണ്, എന്തിന്, ഇല ഹദ്യമ ഒരു പരിധിവരെ, ഐ യസ്നഹ അയാത്തുഹു അവൻ്റെ ജീവിതം നിർമ്മിക്കുവാൻ, അവൻ്റെ ജീവിതം കെട്ടിപ്പടുക്കുവാൻ കഴിവുള്ളവനാണ്, പ്രാപ്തനാണ്. ഫക്കീറത്തൻ വനിയത്തൻ, ആ ജീവിതം ഒരു പക്ഷേ ദരിദ്രമാവാം അല്ലെങ്കിൽ സമ്പൽ സമൃദ്ധമാവാം. ഒന്നുകിൽ അത് ജീവിതം എന്ന് പറയുന്നത് ദാരിദ്ര്യം പിടിച്ചതാവാം അല്ലെങ്കിൽ സമ്പൽ സമൃദ്ധി ഉള്ളതാവാം. ഹസബത്തനാവും മജിദബത്തൻ അല്ലെങ്കിൽ ഫലഭൂയിഷ്ടമാവാം, ഹസബന ഫലഭൂയിഷ്ടമാവാം, ആവും മജിദബത്തൻ അല്ലെങ്കിൽ വരണ്ടുണങ്ങിയതാവാം. ആ ജീവിതം ഒരു പക്ഷേ ഫലഭൂയിഷ്ടമായതാവാം അല്ലെങ്കിൽ വരണ്ടുണങ്ങിയതാവാം, തരിശായി കിടക്കുന്നതാവാം. സായിദത്തൻ, ആ ജീവിതം ഒരു പക്ഷേ സന്തോഷകരമാവാം, ഔ ശക്കീയത്തൻ അല്ലെങ്കിൽ നിരാശാജനകമാവാം. ബാസിമത്തനോ ആബിസത്തൻ, ഒന്നുകിൽ ആ ജീവിതം പുഞ്ചിരിക്കുന്നതാവാം അല്ലെങ്കിൽ ആബിസത്തൻ, മുഖം ചുളിക്കുക, നെറ്റി ചുളിക്കുക എന്നൊക്കെ, മുഖം ചുളിക്കുന്നതാകാം. ഇങ്ങനെയൊക്കെയുള്ള ജീവിതമാണെങ്കിലും ഒരു പരിധിവരെ ഓരോ മനുഷ്യനും അവൻ്റെ ജീവിതം നിർമ്മിക്കുവാൻ അവൻ പ്രാപ്തനാണ്, കഴിവുള്ളവനാണ്. അവ്വലു നസീഹത്തുലക്ക, ആദ്യത്തെ ഉപദേശം, നിനക്കുള്ള ആദ്യത്തെ ഉപദേശം, ലാ തയ്യസ്, നീ നിരാശപ്പെടരുത്. അപ്പോൾ എഴുത്തുകാരൻ കൊടുക്കുന്ന ആദ്യത്തെ നിർദ്ദേശം, ആദ്യത്തെ അഡ്വൈസ്, ലാ തയ്ഹസ്, നീ നിരാശപ്പെടരുത്. വൻ തവക്കയൽ ഹൈറഫി മുസ്തഖ്ബിലുക്, നിൻ്റെ ഭാവിയിൽ നീ എപ്പോഴും നന്മ മാത്രം പ്രതീക്ഷിക്കുക. അൻ തവക്ക്, നീ പ്രതീക്ഷിക്കുക, അൽ ഹൈർ, നന്മ മാത്രം, ഫി മുസ്തഖ്ബിലുക്ക, നിൻ്റെ ഭാവിയിൽ. ലാ തക്കുൽ, നീ ഒരിക്കലും പറയരുത്, ഇന്നക്കലസ്ത നാബിഹ, നീ ഒരു കഴിവുമില്ലാത്തവനാണ് എന്ന് നീ ഒരിക്കലും പറയരുത്. വല ഇന്ന ലുറൂഫ് ലിദ്ദുഖ്, അതുപോലെ തന്നെ സാഹചര്യങ്ങൾ, ലുറൂഫെന്ന സാഹചര്യം അല്ലെങ്കിൽ കാലം, കാലം നിനക്കെതിരാണ് അല്ലെങ്കിൽ സാഹചര്യങ്ങൾ നിനക്കെതിരാണെന്നും നീ പറയാതിരിക്കുക. ഫൽ ആലം, അപ്പോൾ ലോകത്തിന്, ലാ യഹ്താജ് ലാ നവാബിഹ് വഹദഹും, നവാബിഹ് എന്നാൽ എക്സ്പേർട്ടുകൾ, പ്രതിഭാതനർ. അപ്പോൾ നീ ഒരിക്കലും പ്രതിഭാതനനല്ല, എക്സ്പേർട്ട് അല്ല എന്ന് പറയരുത്. ഫൽ ആലമു ലാ യഹ്താജ് ലാ നവാബിഹ്, നാബിഹത്തിൻ്റെ ജമ്മാണ് നവാബിഹ്, വഹദഹും, ലോകത്തിനൊരിക്കലും പ്രതിഭാതനരെ, എക്സ്പേർട്ടുകളെ മാത്രമല്ല ആവശ്യം. അപ്പോൾ ലോകത്ത് എക്സ്പേർട്ടുകൾ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ലോകത്തിന് എക്സ്പേർട്ടുകളെ മാത്രമല്ല ആവശ്യം. വൻ നജാഹു, വിജയം എന്നത് ലൈസ മക്സൂറൻ അല്ല നാബിഹൈന ദൂന ഹൈറവും, നാബിഹൈൻ എന്ന് പറഞ്ഞാൽ പ്രതിഭാതനർ, എക്സ്പേർട്ടുകൾ. വിജയം എന്നത് പ്രതിഭാതനരിൽ മാത്രം, എക്സ്പേർട്ടുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതുമല്ല, പരിമിതമായ ഒരു കാര്യവുമല്ല. ദൂന ഹൈറഹും, മറ്റുള്ളവരെ ഒഴിച്ചു നിർത്തി, മറ്റുള്ളവരെ മാറ്റി നിർത്തിയിട്ട് പ്രതിഭാതനരിൽ മാത്രം പരിമിതമായ ഒരു കാര്യവുമല്ല വിജയം എന്നത്. ഇന്ന കസീറമ്മിനെ ശുബാനി, യുവാക്കളിൽ അധികം ആളുകളും, യഴുത്തക്ക് ദൂന, അവർ വിശ്വസിക്കുന്നു, അന്ന ഹുനാക്ക മൻ മുനിഹു കുദറത്തൻ അല തഫവ്വുക്കി മിൻ ഹൈരി ജുഹദിൻ, യുവാക്കളിൽ അധികം ആളുകളും വിശ്വസിച്ചു പോരുന്നത് അധ്വാനം കൂടാതെ അല്ലെങ്കിൽ പ്രവർത്തനം കൂടാതെ ഉയർച്ച സാധിക്കുമെന്ന ചില വിശ്വാസക്കാരുണ്ട്. യുവാക്കളിൽ അധിക പേരിലും ഒരു അധ്വാനവും കൂടാതെ, ഒരു പ്രയത്നവും കൂടാതെ തഫവുക്കന വിജയം, നേട്ടം കഴിയാൻ സാധിക്കുമെന്ന്, അതിന് കഴിയുമെന്ന് വിശ്വസിക്കുന്ന കുറേ ആളുകളുണ്ട് യുവാക്കളിൽ. അപ്പോൾ യുവാക്കളിൽ അധികം ആളുകളും വിശ്വസിക്കുന്നത് ഒരു അധ്വാനവും കൂടാതെ ഉയർച്ച നേടാൻ സാധിക്കുമെന്ന് കരുതുന്നു, അങ്ങനെ വിശ്വസിക്കുന്ന യുവാക്കളുണ്ട്. വാല എത്തിയാനിമ്പിൽ അജായിബിമിനുഹൈരി മഷക്കത്തിൻ, യാതൊരു പ്രയാസവും കൂടാതെ അത്ഭുതങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്നും വിശ്വസിക്കുന്ന ചില ആളുകൾ യുവാക്കളിലുണ്ട്.
ഇത്യാനനെ കൊണ്ടുവരിക ബിൽ അജായിബ് അജബിഞ്ചും അജായിബ് അത്ഭുതങ്ങൾ മിനു ഹൈര്യ മഷക്കത്തിന് ഒരു പ്രയാസവും കൂടാതെ അത്ഭുതങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന യുവാക്കളിൽ പെട്ട ചില ആളുകളുണ്ട്. വല കൽബി തുറാബി ദഹബാബി അസാ സിഹരിയ. അതുപോലെ തന്നെ മാന്ത്രിക ദണ്ഡ് കൊണ്ട് മണ്ണിനെ അടിച്ചാൽ അത് സ്വർണമാകുമെന്ന് വിശ്വസിക്കുന്ന ചില യുവാക്കളുമുണ്ട്. അസാ സിഹരിയാനാല് മാന്ത്രിക ദണ്ഡ് കൊണ്ട് മണ്ണിലടിച്ചാൽ അത് സ്വർണമാകുമെന്ന് വിശ്വസിക്കുന്ന ചില ആളുകളും യുവാക്കളിലുണ്ട്. അപ്പോൾ യുവാക്കളിൽ അധികം ആളുകളും കരുതുന്നത് ഒരു അധ്വാനവും കൂടാതെ ഒരു പ്രയാസവും കൂടാതെ അത്ഭുതങ്ങളും നേട്ടങ്ങളും കൊയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന യുവാക്കളുണ്ട്. അതുപോലെ തന്നെ മാന്ത്രിക ദണ്ഡ് കൊണ്ട് മണ്ണിലടിച്ചാൽ സ്വർണമുണ്ടാക്കാമെന്ന് വിശ്വസിക്കുന്ന ആളുകളും യുവാക്കളിലുണ്ട്. വലാഖിൻ എങ്കിലും കുല്ലു ആദിഹീൻ അഫ്കാർ ഈ ചിന്തകളെല്ലാം കുല്ലു ആദിഹിൽ അഫ്കാർ ഈ ചിന്തകളെല്ലാം തന്നെ മുഅത്തലത്തുൻ അനിൽ അമലി വാനി നജാ വിജയത്തെയും പ്രവർത്തനത്തെയും അധ്വാനത്തെയും തടസ്സപ്പെടുത്തുന്ന ചിന്തകൾ മാത്രമാണ്. ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ചിന്തകളൊക്കെ വിജയത്തെയും അധ്വാനത്തെയും തടസ്സപ്പെടുത്തുന്ന ചിന്തകൾ മാത്രമാണ്. ഇതുകൊണ്ട് ഒരു നേട്ടവും ഉണ്ടാവില്ല. അതൊക്കെ നമ്മുടെ അധ്വാനത്തെയും അതുപോലെ നമ്മുടെ വിജയത്തെയും തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഉദാഹരണമായിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കാതെ ഒന്നും പഠിച്ചില്ല എന്നിട്ട് നമ്മൾ കരുതാണ് സ്വപ്നം കാണാണ് ഈ പരീക്ഷയ്ക്ക് ഈസി ആയിരിക്കും എല്ലാ ഉത്തരങ്ങളും എഴുതാൻ പറ്റുമെന്ന്. പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കും? ചോദ്യങ്ങളൊക്കെ വന്നു, ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അത് നമ്മുടെ വിജയത്തെ തടസ്സപ്പെടുത്തുന്ന ചിന്തയായിരുന്നു ആ ചിന്ത. കുല്ലുമൻ സാറൂഫി ത്വരീഖിൽ അമല് അധ്വാനത്തിൻ്റെ മേഖലയിലൂടെ നടക്കുന്ന ഏതൊരാളും വധുഹു അയാത്തവും അവൻ അവൻ്റെ ജീവിതം ചാട്ട് ചെയ്യുന്നത് അവർ അവരുടെ ജീവിതം തുടങ്ങുന്നത് വിനോയി മിനശക്കി വല്ലൊലാം ഒരുത്തരം അല്ലെങ്കിൽ അല്പം സംശയത്തോടെയും അതുപോലെ അവ്യക്തതയോടെയുമായിരിക്കും. ലൊലാം പറ ഇരുട്ട്. പ്രവർത്തനത്തിന് അധ്വാനത്തിൻ്റെ പാതയിൽ നടക്കാൻ തുടങ്ങുന്ന ആരും അല്ലെങ്കിൽ ഓരോരുത്തരും തങ്ങളുടെ ജീവിതം ആരംഭിക്കുന്നത് ഒരു തരത്തിലുള്ള ആശങ്കയോടെയും അന്ധതയോടും കൂടിയാണ്. വലാക്കിൻ മറിച്ച് അവർ പക്ഷേ അവരിൽ മൻ നജഹമിനു അവരിൽ വിജയം നേടുന്നവർ ഇന്നമാ നജഹ ലി അന്നഹു ബാദാൻ ബദഹ യാത്തുഹു. എന്നാൽ അവരിൽ വിജയിക്കുന്നവരാവട്ടെ ജീവിതം തുടങ്ങിയ ശേഷം തൻ്റെ കയ്യിൽ ഷഹറ ചിന്തിക്കും അവൻ ചിന്തിക്കുന്നവരാണ്. അൻ ബദഹയാത്തുഹു ജീവിതം തുടങ്ങിയതിന് ശേഷം അന്നഫി യദിഹി മിസ്ബാഹൻ മിൻ നഫ്സിഹി തൻ്റെ ആത്മാവിൽ നിന്നുള്ള വരുന്ന ഒരു വിളക്കുണ്ടെന്നും തൻ്റെ ആത്മാവിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ തന്നിൽ നിന്ന് സ്വയമുള്ള ഒരു വിളക്കുണ്ട് എന്നും വിശ്വസിക്കുന്നവരാണ് ജീവിതത്തിൽ വിജയം നേടുന്നവർ. യുദീഹു ലഹു ത്വരീഖ് ആ വിളക്ക് വഴിയിൽ വെളിച്ചം കാണിക്കുമെന്നും ഇപ്പോൾ യുഷജ്ജഅഹു അലസൈർ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അത് പ്രോത്സാഹനം ധൈര്യം നൽകുമെന്നും കരുതുന്നവരാണ് ജീവിതത്തിൽ വിജയം നേടുന്നവർ. ഒന്നുകൂടെ പറയാം, വലാക്കിൻ പക്ഷേ മൻ നജഹ മിന്നും ആ ആളുകളിൽ വിജയം നേടുന്നവർ ഇന്നമാ നജഹ തീർച്ചയായും അവർ വിജയം നേടിയതില്ല അന്നഹു ബാദൻ ബദഹ യാത്തു അവരവരുടെ ജീവിതം തുടങ്ങിയതിന് ശേഷം ഷഹർ അവർ ചിന്തിക്കുന്നു അന്നഫിയതിയ മിസ്ബാഹൻ മിന്നഫ്സി ഞങ്ങളിൽ തന്നെ അവരിൽ തന്നെ സ്വയമൊരു വിളക്കുണ്ട് എന്നും യുദീഹു ലഹു ത്വരീഖ് ആ വിളക്ക് അവർക്ക് വഴിയിൽ വെളിച്ചം കാണിക്കുമെന്നും വ യുഷജ്ജഅഹു അലസൈർ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അവർക്ക് ധൈര്യം നൽകുമെന്നും അവർ കരുതുന്നത് കൊണ്ടാണ് അവർക്ക് ജീവിതത്തിൽ ജീവിതം തുടങ്ങിയതിനു ശേഷം വിജയം വരിക്കാൻ സാധിച്ചത്. അപ്പോൾ അവരിൽ വിജയിക്കുന്നവർ ജീവിതം തുടങ്ങിയ ശേഷം തൻ്റെ കയ്യിൽ തങ്ങളിൽ നിന്ന് തന്നെ ഒരു വിളക്കുണ്ടെന്നും അത് തങ്ങൾക്ക് വഴി കാണിക്കുന്നുവെന്നും മുന്നോട്ട് നടന്നു നീങ്ങാൻ ധൈര്യം നൽകുന്നു എന്നും തോന്നുന്നവർ മാത്രമാണ് വിജയിക്കുന്നവർ. വലാക്കിൻ മൻ നജഹ മിൻഹും ഇന്നമാ നജഹ ലി അന്നഹു ബാദാൻ ബദഹ യാതുഹു ഷഹറ അന്ന ഫീ യദിഹി മിസ്ബാഹൻ മിൻ നഫ്സിഹി യുദീഹു ലഹു അത്വരീഖ് വയുഷജ്ജഉ അലസ്സൈർ. എന്നാൽ അവരിൽ വിജയിക്കുന്നവരാവട്ടെ ജീവിതം തുടങ്ങിയ ശേഷം തൻ്റെ കയ്യിൽ തെന്നിൽ നിന്ന് തന്നെ വരുന്ന ഒരു വിളക്കുണ്ടെന്നും
അത് തനിക്ക് യുലീഹുലഹു അത്തൊരീഖ് ആ വഴിയിൽ വെളിച്ചം കാണിക്കുമെന്നും വയുഷജ്ജാഹു അലസേർ മുന്നോട്ടുള്ള പ്രയാണത്തിൽ പ്രോത്സാഹനം അല്ലെങ്കിൽ ധൈര്യം നൽകുമെന്നും കരുതുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നവർ. വക്കുല്ലു മാ തഖദ്ദം ഇലൽ അമാം ഖുതുബത്തൻ, മുന്നോട്ട് വെക്കുന്ന ഓരോ സ്റ്റെപ്പും വക്കുല്ലു മാ തഖദ്ദം ഇലൽ അമാമി ഖുതുബത്തൻ, മുന്നോട്ട് വെക്കുന്ന ഓരോ സ്റ്റെപ്പും സജ്ജാവു അത് അവന് ധൈര്യം നൽകുന്നു, അസുമു അവന് മനക്കരുത്ത് നൽകുന്നു, അലാ മുവാസിറത്തിൽ ഖുത്ത ആ സ്റ്റെപ്പ് തുടരാൻ, ആ ചുവട് തുടരാൻ എങ്ങനെ, ഫി ഹൈരിൻ ഫി ഹൈരി ഹൗഫിൻ വലാ മലലിൻ, ഒരു മടുപ്പോ ഭയമോ കൂടാതെ മുന്നോട്ടുള്ള സ്റ്റെപ്പുകൾ തുടരാൻ അവനക്ക് ധൈര്യവും മനക്കരുത്തും നൽകുന്നു. അങ്ങനെ തോന്നുന്നവർ മാത്രമാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. അതായത് മുമ്പോട്ടുള്ള ഓരോ ചുവട് വെക്കുമ്പോഴും ഭയമോ മടുപ്പോ തോന്നാതെ തുടർച്ചയായി ചുവട് വെച്ചു നീങ്ങാൻ അവരുടെ ആത്മവിശ്വാസം അവരുടെ മനക്കരുത്തും അവർക്ക് ധൈര്യം നൽകുന്നു. വഹൈർ വസീലത്തിൽ നജാ അയ്യക്കോലി ഷാബി മസലുൻ ആയില അലിയും, വിജയത്തിലെത്താനുള്ള ഏറ്റവും നല്ല മാർഗം, ഒരു യുവാവിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഉന്നതവും മഹത്തായതുമായ ഒരു മാതൃക അയാൾക്കുണ്ടായിരിക്കണം. മസലുൻ ആയില അലിയും, ഉന്നതവും മഹത്തായതുമായൊരു മാതൃക അയാൾക്കുണ്ടായിരിക്കണം എന്നതാണ് വിജയത്തിലെത്താൻ ആവശ്യമായ ഏറ്റവും നല്ലൊരു മാതൃക മാധ്യമം എന്ന് പറയുന്നത്. അപ്പോൾ മസലുൻ ആയില അലിയും റോൾ മോഡൽ ഉണ്ടായിരിക്കണം. യദാഹു അമാമ ഐനഹി, ആ റോൾ മോഡൽ അവനായ അവൻ്റെ കൺമുന്നിൽ വെക്കണം. എന്നിട്ടോ വയസ് ആ ദായിമിൽ വസൂലി, എപ്പോഴും ആ റോൾ മോഡൽ പോലെ ആവാൻ അവൻ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. അതേതുപോലെ ആവാം അയ്യക്കൂന ആലിമൻ അലീമൻ, മഹത്തായ ഒരു പണ്ഡിതനാവാൻ, അവൻ്റെ റോൾ മോഡൽ പണ്ഡിതനാണെങ്കിൽ ആ മഹത്തായ പണ്ഡിതനാവാൻ അവൻ എപ്പോഴും ശ്രമിച്ചു കൊണ്ടേയിരിക്കണം. അതിനുവേണ്ടി അവന് റോൾ മോഡൽ വെക്കണം, ആ റോൾ മോഡൽ ആവാൻ അവൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കണം. ആലിമൻ അലീമൻ മഹത്തായ പണ്ഡിതൻ, അല്ലെങ്കിൽ വലിയൊരു സയൻറ്റിസ്റ്റ് ആവാൻ, ഔ താജറൻ നാജിയൻ, അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്മാൻ ആവാൻ, ഒരു വിജയിച്ച വ്യാപാരിയാവാൻ, അല്ലെങ്കിൽ വിജയിച്ച ബിസിനസ്മാൻ ആവാൻ അവൻ നിരന്തരമായി പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. ഔ സ്വാനിഹൻ മായിറൻ, അല്ലെങ്കിൽ നൈപുണ്യം നേടിയ അല്ലെങ്കിൽ വിദഗ്ധനായൊരു നിർമ്മാതാവാൻ, എല്ലാറ്റിനും അവൻ എന്ത് ചെയ്യണം, ഇങ്ങനെയൊക്കെ ആവാൻ അവൻ അവൻ്റെ മുന്നിൽ ഒരു റോൾ മോഡൽ വെക്കണം. ആ റോൾ മോഡൽ അവന് നിരന്തരം ശ്രമിച്ചു കൊണ്ടേയിരിക്കണം. വൻ അഹ്നു ലുലാ ഇലു, നമുക്കറിയാം, നമ്മളെപ്പോഴും നിരീക്ഷിക്കാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. വൻ അഹ്നു ലുലാ ഇലു ഫി അയാത്തിന, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിരീക്ഷിക്കാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. അന്നമൻ അസമ യസീറ മൈലൻ വാഹിദൻ, ഒരു മൈൽ ദൂരം നടക്കാൻ വിചാരിച്ച കരുതിയ ഒരാൾ, തീരുമാനിച്ച ഒരാൾ, ഷഹറബിത്താബി, അയാൾക്ക് ക്ഷീണം തോന്നുന്നു, ഇന്ദൽ ഫറാഹിമിന്, ആ ഒരു മൈൽ ദൂരം നടക്കും തീരുമ്പോഴേക്കും അയാൾക്ക് ക്ഷീണം അനുഭവപ്പെടുന്നു. താബന ടയേർഡ്, ക്ഷീണം. മൈൽ എന്ന് പറഞ്ഞാൽ കിലോമീറ്ററിൻ്റെ പോലെ തന്നെ ഒരളവാണ്. ഒരു മൈൽ എന്ന് പറഞ്ഞാൽ ഒരു കിലോമീറ്റർ അധികം ഉണ്ടാവും. അതാ ഒരു മൈൽ എന്ന് പറഞ്ഞാൽ 1.609, അതായത് ഒരു കിലോമീറ്ററിലധികം ദൂരം ഉണ്ടാവും ഒരു മൈൽ. അപ്പോൾ ഒരു മൈൽ ദൂരം നടക്കാൻ, ഒരു നാഴിക ദൂരം നടക്കാൻ തീരുമാനിച്ച ഒരാൾ, അയാൾ ആ ഒരു മൈൽ ദൂരം നടന്ന് തീരുമ്പോഴേക്കും അയാൾ ക്ഷീണിച്ചിട്ടുണ്ടാവും, ക്ഷീണം അനുഭവപ്പെട്ടേക്കാം. വലാക്കിയൻ, പക്ഷേ മൻ അസമ യസീറ ഹംസ തമ്യാൽ, 5 മൈൽ ദൂരം നടക്കാൻ തീരുമാനിച്ച ഒരാൾ, 5 മൈൽ എന്ന് പറയുമ്പോൾ 8 കിലോമീറ്റർ ഉണ്ടാവും, 8 കിലോമീറ്റർ ദൂരം നടക്കാൻ തീരുമാനിച്ച ഒരാൾ, കത്താഹ മൈലൻ ഔ മൈലൈനി വസലാസത്തു മിനു ഹൈരിത്താബ്, 1, 2, 3 മൈൽ ദൂരം മിനു ഹൈരിത്താബ്, ഒരു ക്ഷീണമോ പ്രയാസമോ കൂടാതെ അയാൾക്ക് നിഷ്പ്രയാസം നടക്കാൻ സാധിക്കും. കാരണം ലിഅന്ന വറല്ലഹു ഔസ അദ്ഫഹു അക്ബർ, കാരണം അയാളുടെ ലക്ഷ്യം വളരെയധികം വിശാലമാണ്. വാദഫോ, അദ്ദേഹം ഉദ്ദേശിച്ച സ്ഥലം, അക്ബർ, വലുതും വാബദ് വളരെ വിദൂരവുമാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് 2-3 കിലോമീറ്ററൊക്കെ നിഷ്പ്രയാസം ക്ഷീണിക്കാതെ നടക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ വലിയ ലക്ഷ്യങ്ങൾ കരുതിയാൽ നമുക്ക് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും. ഇന്ന ഹാദൽ മസലുല്ലാല, തീർച്ചയായും ഈ റോൾ മോഡൽ എന്ന് പറയുന്നത്, ഈ മഹത്തായ മാതൃക, അല്ലതി യജിബോ എത്തലബോ ഷബാബ്, യുവാവ് നിർബന്ധമായും അന്വേഷിക്കേണ്ട ഈ മഹത്തായ മാതൃക, അല്ലെങ്കിൽ ഈ റോൾ മോഡൽ, യജിമ അല്ല യക്കുവനൽ മാലുവാഹിത, പണം മാത്രമാവാതിരിക്കാൻ ശ്രദ്ധിക്കലും നിർബന്ധമാണ്. അപ്പോൾ ഒരു യുവാവ് നിർബന്ധമായും അന്വേഷിക്കേണ്ട, കണ്ടെത്തേണ്ട റോൾ മോഡൽ എന്ന് പറയുന്നത് അത് പണം മാത്രമാവാതിരിക്കാൻ ശ്രദ്ധിക്കലും നിർബന്ധമാണ്. വ ഇന്നമ അൻ നജാഹുൽ അക്ബർ, ഏറ്റവും വലിയ വിജയം അൻ യജമ അവൻ സ്വരൂപിക്കേണ്ടതായ, അവൻ ഒരുമിച്ച് കൂട്ടേണ്ടതായ ഏറ്റവും വലിയ വിജയം എന്തിനു വേണ്ടി, ഇലാ നജാഹു ഫി അമലി, അവൻ്റെ ജോലിയുടെ വിജയത്തിന് വേണ്ടി അവൻ ഒരുമിച്ച് കൂട്ടേണ്ട, സ്വരൂപിക്കേണ്ടതായ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് നുബലഹു ഫി ഖുലുഖി, അവൻ്റെ സ്വഭാവത്തിലുള്ള മാന്യതയാണ്. അതുപോലെ വ സിദുക്കു, അവൻ്റെ സത്യസന്ധത, വ അമാനത്തു, അവൻ്റെ വിശ്വസ്തത, ഫി നഫ്സി, അവൻ്റെ സത്യസന്ധതയും അവൻ്റെ വിശ്വസ്തതയും അവൻ്റെ സ്വഭാവത്തിലുള്ള മാന്യതയുമാണ്
ജോലിയുടെ അവൻ്റെ അധ്വാനത്തിൻ്റെ വിജയത്തിന് അവൻ ഒരുമിച്ച് കൂട്ടേണ്ടതായ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. വ തസാമോഹു അവൻ്റെ വിട്ടുവീഴ്ചയും, വാത്തഫു അവൻ്റെ ദയ അല്ലെങ്കിൽ അനുകമ്പ, അല ലുഅഫാ ലോയിഫിൻ്റെ ജമാണ് ലുഅഫാ ദുർബലരോടുള്ള, വൽ മസാക്കീൻ പാവങ്ങളോടുമുള്ള, ഇതൊക്കെയാണ് അവൻ അവൻ്റെ വിജയത്തിന് ആവശ്യം വേണ്ടി അവൻ്റെ ജോലിയിലെ അവൻ്റെ അധ്വാനത്തിലെ വിജയത്തിന് വേണ്ടി അവൻ ശേഖരിച്ച് വെക്കേണ്ട കാര്യങ്ങൾ. ഇങ്ങനെയൊക്കെയാണെങ്കിലും വമ്രിൽ മൂസഫ് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നിർഭാഗ്യകരമെന്ന് പറയട്ടെ, അൻ നെറാ കസീറമിന് നാസി, ജനങ്ങളിൽ നമുക്ക് അധിക പേരെയും കാണാൻ പറ്റും അല്ലാൻ ഇന്ന്, യക്കീസുൻ അവർ അളക്കുന്നത്, അവർ അളവുകോലായി കണക്കാക്കുന്നത്, നജാഹ് ഷഹ്സ് ഒരു വ്യക്തിയുടെ വിജയത്തിൻ്റെ അളവുകോലായിട്ട് ജനങ്ങളിൽ അധിക പേരും ഇന്ന് കണക്കാക്കുന്നത് കാണുന്നത്, ബിമാ കസബഹു മിൻ മാൽ ആ മനുഷ്യൻ എത്ര പണം സമ്പാദിച്ചു എന്നതിനടിസ്ഥാനമാക്കിയാണ്. അപ്പോൾ എത്രത്തോളം പണക്കാരനാണോ അതിനനുസരിച്ചാണ് ഒരാളുടെ വിജയത്തെ ആളുകൾ വിലയിരുത്തുന്നത്, അതിനെ അളക്കുന്നത്. അതുപോലെ യഹ്കുലുബി ഹലദുത്വാം എത്ര നല്ല രുചികരമായ ഭക്ഷണമാണോ കഴിക്കുന്നത് എന്നതിനെ നോക്കിയാണ്. വൈശ്രബു ബി അദബു ഷർബ് ഏറ്റവും രുചികരമായ മധുരമുള്ള പാനീയം കുടിക്കുന്നതിനെയും നോക്കിയിട്ടാണ് ഇന്ന് ആളുകൾ ഒരാളുടെ വിജയത്തെ അളക്കുന്നത് അല്ലെങ്കിൽ അതിനെ കണക്കാക്കുന്നത്. ഇനി ഇന്നലെഹന, തീർച്ചയായും ഈ ഐശ്വര്യം അല്ലെങ്കിൽ ധന്യത സമൃദ്ധി എന്നൊക്കെ പറയുന്നത് ഇതാത്തൊരു വാദ് തേടുമ്പോൾ, ഈ സമൃദ്ധിയെ ഈ ധന്യതയെ തേടുമ്പോൾ, യജുമാ യൂത്തല്ലി ബബിചാൻ അബി, അതോടൊപ്പം തന്നെ അവൻ അന്വേഷിക്കൽ തേടൽ നിർബന്ധമായ ഒരു കാര്യമാണ് ഇസ്സു നഫ്സ് ആത്മാഭിമാനം. വെറും പണം ഉണ്ടാക്കിയത് കൊണ്ട് കാര്യം മാത്രമല്ല, അഭിമാനം കൂടെ അവൻ തേടണം, അഭിമാനം കൂടെ അവൻ അന്വേഷിച്ച് കണ്ടെത്തണം, അല്ലെങ്കിൽ അഭിമാനം കൂടെ അവൻ നേടണം. അപ്പോൾ തെസ്ലീഹുവ ആ അഭിമാനത്തെ ആത്മാഭിമാനത്തെ അവൻ ആയുധമാക്കണം, അതിന് ബി ഹുബിൽ ഹൈർ നന്മയോടുള്ള സ്നേഹമായിട്ട്, സ്നേഹത്തിനുള്ള ഒരു ആയുധമാക്കണം. അതുപോലെ വൽ അമലിലിൽ ഖൈർ നന്മക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിനും വേണ്ടി ഈ ആത്മാഭിമാനത്തെ അവൻ ആയുധമാക്കണം. ചുരുക്കി പറഞ്ഞാൽ ഈ ആത്മാഭിമാനത്തെ ഇസ്സു നഫ്സിനെ നന്മയോടുള്ള സ്നേഹവും നന്മക്ക് വേണ്ടിയുള്ള കർമ്മവുമാക്കി അവൻ അതിനെ പരിവർത്തിപ്പിക്കണം. ഫമാ ഖീമത്തുലിൽ മാലി വ ദഹബി ഇദാ സ്വഹിബഹുമാ ഫഖ്റു നഫ്സി സ്വഹിബാനൽ ഉടമസ്ഥൻ. ഫമാ കീമത്തിൽ മാൽ ധനത്തിനൊക്കെ പിന്നെ എന്താ വില ഉള്ളത്, ഫദഹബി സ്വർണത്തിനും, ഇതാ സ്വഹിബവുമായി ഈ രണ്ടിൻ്റെയും ഉടമസ്ഥൻ, ഫഖ്റു നഫ്സ് അഭിമാന ദാരിദ്ര്യമുള്ളവനാണെങ്കിൽ, ആത്മാഭിമാന ദാരിദ്ര്യമുള്ളവനാണെങ്കിൽ അവൻ്റെ അടുക്കൽ കുറേ പൈസയും സ്വർണവും ഉണ്ടായിട്ട് എന്താ വില, ഒരു വിലയുണ്ടാവില്ല എന്ന്, അഭിമാനമല്ലെങ്കിൽ. ആത്മാഭിമാനത്തിന് ദാരിദ്ര്യമുള്ളപ്പോൾ ധനത്തിനും സ്വർണത്തിനുമൊക്കെ എന്ത് വിലയാണുള്ളത് എന്ന് എഴുത്തുകാരൻ തൻ്റെ ഈ ലേഖനത്തിലൂടെ, ഫൈലുൽ ഖാത്തർ എന്ന ലേഖന സമാഹാരത്തിലെ ഈ ലേഖനത്തിലൂടെ എഴുത്തുകാരൻ നമ്മോട് ചോദിക്കുകയാണ്. വമിൻ അഹമ്മിൽ ഉമൂരി ഫി സുനിയായാതിക്, നീ നിൻ്റെ ജീവിതം നിർമ്മിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി വേണ്ട കാര്യം, ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ശ്രദ്ധിക്കേണ്ട കാര്യം, സിക്കത്തുക അഭിനപ്സിക്, നിങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം, ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം. അതുപോലെ വയോഴ്ത്തി കാതുക, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം, ഫിയ ആ സെൽഫ് കോൺഫിഡൻസിൽ, നിങ്ങളുടെ ആത്മവിശ്വാസത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടായിരിക്കണം. അന്നഹ സ്വാലിയത്തിലിൽ ഹയാത്ത്, അത് ജീവിതത്തിൽ നന്മയുണ്ടാക്കുമെന്ന്, ജീവിതത്തിൽ അതുപോലെ കാബിലത്തുൽ നജായ്, ജീവിതത്തിൽ വിജയങ്ങൾ നേടിത്തരുമെന്നും, നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങൾക്ക് ജീവിതത്തിൽ നന്മയുണ്ടാക്കുമെന്നും, ജീവിതത്തിൽ വിജയം നേടിത്തരുമെന്നും നിങ്ങൾക്ക് വിശ്വാസമുണ്ടായിരിക്കുകയും വേണം. വലക്കത് ബസൽ ഖുർആനിൽ കരീം, ബസ്സാന്ന് പറഞ്ഞാൽ പരസ്യപ്പെടുത്തുക, വിളംബരം ചെയ്യുന്നു, അൽ ഖുർആനിൽ കരീം വിശുദ്ധ ഖുർആൻ വിളംബരം ചെയ്യുന്നു. ആ സിക്കത്തും ബിനഫ്സ് ആത്മവിശ്വാസത്തെ, സിക്കത്തും ബിനഫ്സ് എന്നാൽ ആത്മവിശ്വാസത്തെ. അതുപോലെ വൽ ഇഹ്തിസാസും ബിൽ ഉമ്മ, സമുദായത്തിൻ്റെ യശസ്സിനെ കുറിച്ചും, സമുദായത്തിൻ്റെ യശസ്സിനെ കുറിച്ചും ആത്മവിശ്വാസത്തെക്കുറിച്ചും ഖുർആൻ വിളംബരം ചെയ്യുന്നു, ഉദ്ഘോഷിക്കുന്നു. സൂറത്തു ആലു ഇമ്രാനിലെ 110-ാമത്തെ ആയത്തായിട്ട് ഫഖാൽ അള്ളാഹു തആല പറയുന്നു, കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകര് വതുഅ്മിനൂന ബില്ലാ. വിശുദ്ധ ഖുർആനിലെ ആലു ഇമ്രാൻ 110-ാമത്തെ വചനത്തിൽ അള്ളാഹു തആല പറയാണ്, കുൻതും ഖൈറ ഉമ്മത്തിൻ, തീർച്ചയായും മനുഷ്യകുലത്തിന് വേണ്ടി പുറത്തെടുക്കപ്പെട്ട ഉത്തമ സമുദായമാകുന്നു നിങ്ങൾ. നിങ്ങളെന്ത് ചെയ്യുന്നു? തഅ്മുറൂന ബിൽ മഅറൂഫ് നന്മ കൊണ്ട് കൽപ്പിക്കുകയും വതൻഹൗന അനിൽ മുൻകർ നിഷിദ്ധമായ കാര്യങ്ങൾ അല്ലെങ്കിൽ തിന്മ നിങ്ങൾ വിരോധിക്കുകയും തിന്മ നിങ്ങൾ തടയുകയും ചെയ്യുന്നു. വതുഅ്മിനൂന ബില്ലാ അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആത്മവിശ്വാസത്തെയും അതുപോലെ സമുദായത്തിൻ്റെ യശസ്സിനെയും വിളംബരം ചെയ്യുന്ന അള്ളാഹുവിൻ്റെ വചനമാണിത്. നിങ്ങൾ
ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ട ഉത്തമ സമുദായമാകുന്നു നിങ്ങൾ. നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മയെ വിരോധിക്കുകയും ചെയ്യുന്നു, അതോടൊപ്പം തന്നെ അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇന്ന ലോഫ് സിക്കത്തും ബിനഫ്സ്, ആത്മവിശ്വാസത്തിൻ്റെ കുറവ്, സെൽഫ് കോൺഫിഡൻസിൻ്റെ കുറവ്, അതിൻ്റെ ബലഹീനത, യക്കുത്തുലു തുമോ അഹ, ആ ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങളെ, ആശകളെ അത് കൊന്നുകളയും. ആത്മവിശ്വാസത്തിൻ്റെ കുറവ് പ്രതീക്ഷകളെ കൊന്നുകളയും. വയക്കലി അല ഹയാത്തിഹ, അത് ജീവിതത്തെ തന്നെ നശിപ്പിച്ചു കളയുകയും ചെയ്യും. ഫൽ തസിക്ക്, അതുകൊണ്ട് നീ ഫൽ തസിക്ക് ബിനഫ്സിക്ക, നീ ആത്മവിശ്വാസമുള്ളവനായിരിക്കണം. അയ്യുഹ ത്വാലിബ്, പ്രിയപ്പെട്ട വിദ്യാർത്ഥി, നീ ആത്മവിശ്വാസമുള്ളവനായിരിക്കണം. ഫൽ തഹ്തരിംഹ, നിൻ്റെ ആത്മവിശ്വാസത്തെ നീ ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണം. ഫൽ തഹ്തസബിയ, നിൻ്റെ ഫൽ സെൽഫ് കോൺഫിഡൻസിൽ നീ അഭിമാനിക്കുകയും ചെയ്യുക. അപ്പോൾ എഴുത്തുകാരന് വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന ഉപദേശമാണ്, അയ്യുഹത്വ അലിവ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി, ഫൽ തസിക്ക് ബിനഫ്സിക്ക, നീ സെൽഫ് കോൺഫിഡൻസ് ഉള്ളവനായിരിക്കുക. സെൽഫ് കോൺഫിഡൻസിൻ്റെ അഭാവം കാരണം, അതിൻ്റെ ബലഹീനത കാരണം, യക്തുലു തുമോഹ, നിൻ്റെ ആഗ്രഹങ്ങളെ അത് കൊന്നുകളയും. അതുപോലെ വയക്കലി അല ഹയാത്തിഹ, ജീവിതത്തെ തന്നെ നശിപ്പിച്ചു കളയും. അതുകൊണ്ട് നീ ആത്മവിശ്വാസമുള്ളവനായിരിക്കുക. വൽ തഹ്തരിംഹ, നിൻ്റെ ആത്മവിശ്വാസത്തെ നീ ബഹുമാനിക്കുകയും ചെയ്യുക. വൽ തഹ്തസിബിഹ, അതിൽ നീ അഭിമാനിക്കുകയും ചെയ്യുക. നീ അന്വേഷിക്കുന്ന ഒരു ഉന്നതമായ മാതൃക നിൻ്റെ മുമ്പിലുണ്ടായാൽ, ബായദാക്കോനലൊക്കെ മസുലിൻ അവലാത്തത്തിൽ, നീ അന്വേഷിക്കുന്ന ഉന്നതമായ റോൾ മോഡൽ നിനക്ക് കിട്ടിയാൽ, നിൻ്റെ മുന്നിലുണ്ടായാൽ, അപ്പോൾ തഴമലിൽ വസൂലിലെ ആ റോൾ മോഡലിലേക്ക് എത്താൻ നീ പരിശ്രമിക്കുക, അധ്വാനിക്കുക. അപ്പോൾ ബാഴ്ത സിക്കത്തും ബിനഫ്സിക്ക, അതുപോലെ തന്നെ ആത്മവിശ്വാസം, സിക്കത്തും ബിനഫ്സിക്ക, നിൻ്റെ കോൺഫിഡൻസ്, സെൽഫ് കോൺഫിഡൻസ്. അപ്പോൾ യഹുത്തറാമിഹ, അതുപോലെ തന്നെ സ്വന്തം വ്യക്തിത്വോടുള്ള ബഹുമാനവും ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടുള്ള ബഹുമാനവും ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇജ്ജിത്തഹിദ് ആൻഡ് തബ്ദസിംലിൽ ഹയാത്ത്, ജീവിതത്തോട് പുഞ്ചിരിക്കാൻ നീ പരിശ്രമിക്കുക. അപ്പോൾ നിനക്ക് ആത്മവിശ്വാസവും ആത്മവിശ്വാസത്തിൽ അഭിമാനവും ഉണ്ടായിക്കഴിഞ്ഞാൽ, നീ ജീവിതത്തോട് പുഞ്ചിരിക്കാൻ പരിശ്രമിക്കുക, അധ്വാനിക്കുക. ഫൽ ഇബ്തിസാമലിൽ ഹയാത്ത്, ജീവിതത്തോടുള്ള പുഞ്ചിരി എന്ന് പറയുന്നത് ഖൈറു ദവായിന്, ഏറ്റവും നല്ല മരുന്നാണ്, മെഡിസിനാണ്, ലിൽ അഖിലെ, ബുദ്ധിക്കുള്ള. വഹൈറു ഇലാജിൻ യഹ്തിമാലിൽ മത്തായിബ്, അതുപോലെ തന്നെ പ്രയാസങ്ങൾ സഹിക്കാനുള്ള, യഹ്തിമാലിൽ മത്തായിബ്, തായിബിൻ്റെ മത്തായിബ്, പ്രയാസങ്ങൾ സഹിക്കാനുള്ള ഏറ്റവും നല്ല ചികിത്സയുമാണത്, ട്രീറ്റ്മെൻറ്റുമാണത്. അപ്പോൾ നിനക്ക് ആത്മവിശ്വാസവും എൻ്റെ ആത്മവിശ്വാസത്തോടെ ബഹുമാനവും ഉണ്ടായിക്കഴിഞ്ഞാൽ, ജീവിതത്തോട് പുഞ്ചിരിക്കാൻ നീ പരിശ്രമിക്കുക. ജീവിതത്തോടുള്ള പുഞ്ചിരി ബുദ്ധിക്കൊരു ഔഷധവും ജീവിത കേശങ്ങൾ സഹിക്കാനുള്ള നല്ലൊരു ട്രീറ്റ്മെൻറ്റുമാണ്, ഇലാജന ട്രീറ്റ്മെൻറ്റ്, ചികിത്സയുമാണ്. ഫൽ മസലിൽ ആയില, അപ്പോൾ ഏറ്റവും നല്ല റോൾ മോഡൽ, അപ്പോൾ സിക്കത്തും പിന്നെ സെൽഫ് കോൺഫിഡൻസും. വൽ എബിത്തിസാമലിൽ ഹയാത്ത്, ജീവിതത്തോടുള്ള പുഞ്ചിരിയും. യൽ ഹുയൂത്ത്, അത് നൂലാണ്, ചരടാണ്. അല്ലത്തീയ ജിബോൻ തൻസി ജമീൻഹ അയാത്തക്ക, ജീവിതം കോർത്തു വെക്കാൻ നിർബന്ധമായ നൂലാണ്. അതായത് ജീവിതം കോർത്തു വെക്കാൻ, ജീവിതം രൂപീകരിക്കാൻ നിർബന്ധമായ നൂലിലെ നൂലാണ് സെൽഫ് കോൺഫിഡൻസ്, അതുപോലെ തന്നെ റോൾ മോഡൽ, അതുപോലെ ജീവിതത്തോടുള്ള പുഞ്ചിരി എന്നത്. അപ്പോൾ ഉന്നതമായൊരു ലക്ഷ്യം, അതായത് റോൾ മോഡൽ, അതുപോലെ സെൽഫ് കോൺഫിഡൻസ്, ജീവിതത്തോടുള്ള പുഞ്ചിരി, ഇവയാണ് നിൻ്റെ ജീവിതം കോർത്തെടുക്കാൻ നിർബന്ധമായ നൂലുകൾ അല്ലെങ്കിൽ ചരടുകൾ. വമ അഹ്സനഹു മിനൻ നസീജ്, എത്ര സുന്ദരമായ നെയ്തെടുക്കലാണിത്, എത്ര സുന്ദരമായ നെയ്തെടുത്ത കാര്യങ്ങളാണിത്, എത്ര സുന്ദരമായി നെയ്തെടുത്തൊരു വസ്തുവാണത്. ഏത്? ഈ സെൽഫ് കോൺഫിഡൻസും അതുപോലെ തന്നെ റോൾ മോഡലും ജീവിതത്തോടുള്ള പുഞ്ചിരിയും നിറഞ്ഞ ഒരു ജീവിതം എന്ന് പറയുന്നത് എത്ര സുന്ദരമായ ഒരു ജീവിതമാണ്, എത്ര സുന്ദരമായി കോർത്തെടുത്ത ഒരു ജീവിതമാണത്. ഇന്നക്ക ഇൻ ഫാൽത കാനദാലിക ഖൈറല്ലക വലി ഉമ്മത്തിക്ക, നീ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ, നീ എങ്ങനെ ചെയ്താൽ നിനക്കും നിന്റെ സമൂഹത്തിനും അത് ഗുണകരമായി മാറും. വക്കാനദാലിക്ക നജാഹൻ അലീമൻ, അതുപോലെ തന്നെ ധനം ധാരാളമായി സമ്പാദിക്കാനായില്ലെങ്കിലും, വക്കാനദാലിക്ക നജാഹൻ അലീമൻ, അത് മഹത്തായൊരു വിജയമായി മാറും. വലൗലം തക്സിബ് മാലങ്കസിറ, നിനക്ക് ഒരുപാട് ധനം സമ്പാദിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഇങ്ങനെ ഒരു ജീവിതം കെട്ടിപ്പടുത്താൽ അത് ഏറ്റവും വലിയ വിജയമായി മാറും.
അപ്പോൾ ഒരുപാട് സമ്പത്തുണ്ടാക്കാനായിട്ടില്ലെങ്കിലും അതൊരു വലിയ വിജയം തന്നെയായിരിക്കും. എന്നിട്ട് എഴുത്തുകാരൻ പറയാണ്, ഫമാ കീമത്തുൽ മാലി ബിദൂന സാദ, ഒരു സന്തോഷവുമില്ലാത്ത ധനം കൊണ്ട് എന്താണ് കാര്യം, സന്തോഷമില്ലാത്ത പണമുണ്ടായിട്ട് എന്ത് കാര്യം, എന്ത് വിലയാണുള്ളത്. ഫമാ കീമത്തുൽ മാൽ, ധനത്തിനെന്ത് വിലയാണുള്ളത്, ബിദൂന സാദ, സന്തോഷമില്ലാതെ സൗഭാഗ്യമില്ലാതെ. അപ്പോൾ നമുക്കറിയാം ഒരുപാട് പണമുള്ള ആളുകളൊന്നും സന്തോഷവാന്മാരല്ല, എന്നാൽ പണമില്ലാത്ത ആളുകൾ വളരെയധികം സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. എഴുത്തുകാരൻ സൂചിപ്പിക്കുന്നതും അക്കാര്യം തന്നെയാണ്. സൗഭാഗ്യമില്ലാതെ സന്തോഷമില്ലാതെ ഒരുപാട് പണമുണ്ടായിട്ട് എന്ത് കാര്യം, കീമത്തണ വില, വാല്യൂ. വമാ കീമത്തിൻ നജാ, വില വിജയത്തിനെന്ത് വാല്യൂ ആണുള്ളത്, ബിദൂനിൽ ഹൊലിക്ക് നല്ല സ്വഭാവമില്ലാതെയുള്ള വിജയത്തിന് എന്ത് വാല്യൂ ആണുള്ളത്. വമാ കീമത്ത് ദുനിയ, ഈ ദുനിയാവിന് ഈ ലോകത്തിനെന്ത് വിലയാണുള്ളത്, ഇത് അബസ്തഫി വജീയാദായ്മൻ, എപ്പോഴും മുഖത്ത് എപ്പോഴും നെറ്റ് ചുളിക്കുന്ന മുഖമാണെങ്കിൽ അല്ലെങ്കിൽ എപ്പോഴും ചുളിച്ച മുഖമാണെങ്കിൽ ഈ ലോകത്തിന് പിന്നെന്ത് വിലയാണുള്ളത്. അപ്പോൾ ജീവിത സൗഭാഗ്യമില്ലാത്ത ദിനത്തിനെന്താണ് വിലയുള്ളത്, സ്വഭാവ ഗുണമില്ലാത്ത വിജയത്തിന് എന്ത് വിലയാണുള്ളത്, ലോകത്തിന് തന്നെ എന്ത് വിലയാണുണ്ടാവുക. എങ്ങനെയാണെങ്കിൽ നീ അതിനെ നോക്കി എപ്പോഴും നെറ്റ് ചുളിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ, നീ ആ ലോകത്തിനെ നോക്കി എപ്പോഴും മുഖം ചുളിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ലോകത്തിന് തന്നെ എന്ത് വിലയാണുണ്ടാവുക എന്ന് അഹമ്മദ് അമീൻ ഇസ്നോ ആയാത്തക്ക എന്ന് പറയുന്ന മഖാലയിലൂടെ, ലേഖനത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അഹമ്മദ് അമീൻ ആണ് ഓദർ. ഈ തസറുഫ്, ഈ ലേഖനം ഒരു തസറുഫ് വരുത്തിയിട്ടുണ്ട്, ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇസ്ന ഹയാത്തക് എന്ന പാഠത്തിലെ തദ്രീബാത്തുകൾ. അക്മിൽ അൽ ഫറാഹ് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്. അൻ നജാഹു ലൈസ മക്സൂറൻ അല ഡാഷ് ദൂന വൈരിഹിം, മറ്റുള്ളവരെ കൂടാതെ ഒരുത്തരുടെ മേൽ മാത്രം പരിമിതമാക്കപ്പെട്ടതല്ല വിജയം. അപ്പോൾ അവിടെ പൂരിപ്പിക്കാനുള്ളത് നാബിഹയിൻ, അൻ നജാഹ് ലൈസ മക്സൂറൻ അല നാബിഹീന ദൂന വൈരിഹിം. ബാഹ് വഹൈർ വസീലത്തിൻ ഡാഷ് അയ്യക്കൂനലി ഷാബി മസലുൻ അയില അലിയും, മഹത്തായൊരു റോൾ മോഡൽ ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടി അവിടെ പൂരിപ്പിക്കണം ലിൻ നജാഹ്. വഹൈർ വസീലത്തുൻ ലിൻ നജാഹ് അയ്യക്കൂനലി ഷാബി മസലുൻ അയില അലിയും. രണ്ട് തർജിം അൽ കലിമാത്തുൽ ആത്യാ ഇലൽ ഇഞ്ചിലിസിയ. തസാമുഹ്, തസാമുഹ് എന്നാൽ വിട്ടുവീഴ്ച, ടോളറൻസ്, കൈൻഡ്നെസ് എന്നൊക്കെ പറയാം. സഅദത്ത് എന്നാൽ ഹാപ്പിനെസ്, സന്തോഷം, സൗഭാഗ്യം. മൂന്ന് ഇസ്താമിൽ ഫിൽ ജുമുൽ, വാക്യത്തിൽ പ്രയോഗിക്കുക. അഹ്താജില, ആവശ്യമുണ്ട്. അഹ്താജില എന്നാൽ ആവശ്യമുണ്ട്. അഹ്താജു ഇല എന്ന് വെച്ചിട്ട് ഒരു സെൻറ്റൻസ്. അപ്പോൾ അന അഹ്താജു ഇല മുസാഅദത്തിൻ മിൻക, നിന്നിൽ നിന്ന് എനിക്കൊരു സഹായം ആവശ്യമുണ്ട്. അന അഹ്താജു ഇല മുസാഅദത്തിൻ മിൻക. തഖദ്ദുമു ഇലൽ അമാം, മുന്നോട്ട് വെക്കുക, മുന്നോട്ട് നയിക്കുക എന്നൊക്കെ. വക്കുല്ലുമ തഖദ്ദമ ഇലൽ അമാമി ഖുതുബത്തുൻ ശജ്ജഅഹു അസ്മുഹു അലാ മുവാസലത്തിൽ ഖുത്വ ഫി ഗൈരി ഖൗഫിൻ വലാ മലലിൻ. നാല് അജിബൻ അസ്ലത്തിൽ ആത്തിയ, ആൻസർ ദി ഫോളോവിങ് ക്വസ്റ്റ്യൻസ്. മാ അവ്വലു നസീഹത്തിൻ മിനൽ കാതിബിൽ ഷബാബ്, യുവാക്കൾക്ക് എഴുത്തുകാരൻ നൽകുന്ന ആദ്യത്തെ ഉപദേശം എന്താണ്. അതിലുത്തരം പേജ് 50 മൂന്നാമത്തെ വരിയിലുണ്ട്. അവ്വലു നസീഹത്തുലക്ക് എന്ന് പറഞ്ഞ് തുടങ്ങുന്നു. ലാ തൈഹസ്, ഉത്തരം ലാ തൈഹസ്, നീ നിരാശപ്പെടരുത്. വൻ തവക്കൽ ഖൈറ ഫി മുസ്തഖ്ബിലക്, നീ നിൻ്റെ ഭാവിയിൽ എപ്പോഴും നന്മ മാത്രം പ്രതീക്ഷിക്കണം. ലാ തഖുൽ ഇന്നക ലസ്തു നാബിഹ, ഞാനൊരു കഴിവില്ലാത്തവനാണ്, ഞാനൊരു നൈപുണ്യമില്ലാത്തവനാണെന്ന് നീ ഒരിക്കലും പറയരുത്. വലാ ഇന്ന ദുറൂഫ ലിദ്ദുഖ, സാഹചര്യം നിനക്കെതിരാണെന്ന് നീ പറയരുത്. ഫൽ ആലിം ഫൽ ആലം ലാ യഹ്താജു ഇലൻ നവാബിഹ് വഹദഹും വ നജാഹു ലൈസ മക്സൂറൻ അലൻ നാബിഹീന ദൂന ഗൈറഹും. ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ബാഹ് മൽ മസ്ലുൽ അഅല അല്ലദീ യുംകിനു ലിശബാബ് അയ്യല്ലാഹു അമാമു ഐനൈഹി, ഏറ്റവും ഉന്നതമായ റോൾ മോഡൽ എന്താണ്. യുംകിനു ലിശബാബ് അയ്യല്ലാഹു അമാമു ഐനൈഹി, അവൻ്റെ കൺമുന്നിൽ വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല റോൾ മോഡൽ എന്താണ്. അതിനുത്തരം ഇന്ന ഹാദൽ മസ്ലുൽ അഅല, 51 പേജിലെ രണ്ടാമത്തെ പാരഗ്രാഫിൻ്റെ തുടക്കം. ഇന്ന ഹാദൽ മസ്ലുൽ അഅല അല്ലദി യജിബ യത്ലബു ഷബാബ് യജിബ അല്ല യക്കൂനൽ മാലു, അത് പണം മാത്രം ആവാതിരിക്കൽ ആവാതിരിക്കാൻ ശ്രദ്ധിക്കൽ
അതുപോലെ ഇന്നമ അന്നജാഹുൽ അക്ബർ യജമാഹില നജാഹു ഫി അമലിഹി നുബലുഹു ഫി ഖുലുഖി വ സിദുഖുഹു വ അമാനത്തുഹു ഫി നഫ്സി വ തസാമഹു വ അതുഫു അല ദുഅഫായി വൽ മസാകീൻ. ഓദറെക്കുറിച്ച്: അഹമ്മദ് അമീൻ ഇബ്രാഹിം തബാഹ് വലിദ ഫി സന അൽഫും വസമാനു മിയ വസിത്തും വസമാനീൻ ഫിൽ മിസ്ർ وهو أديب ومفكر وكاتب مصري وتعلم في الجامعة الأزهر ولد في القاهرة ومؤلفاته المشهورة فجر الإسلام لوح الإسلام ظهر الإسلام يوم الإسلام حياتي فيض الخاطر الشرق والغرب النكد الأدبي ومات في سنة 1954 ميلادية. أحمد أمين 1886 ഈജിപ്ഷ്യൻ തലസ്ഥാനമായ കൈറോയിൽ ജനിച്ചു. അൽ അസർ സർവകലാശാലയിൽ നിന്ന് അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കി. നല്ലൊരു അധ്യാപകനും മികച്ച ജഡ്ജിയും പ്രഭാഷകനും പത്രപ്രവർത്തകനുമായിരുന്നു അഹമ്മദ് അമീൻ. അതുപോലെ തന്നെ സാഹിത്യ കലാലയത്തിൻ്റെ പ്രിൻസിപ്പൽ, വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ സാംസ്കാരിക വകുപ്പിൻ്റെ അധ്യക്ഷൻ എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചു. വിവിധ വിഷയങ്ങളിൽ ധാരാളം പ്രബന്ധങ്ങളും പുസ്തകങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇസ്ലാമിക സംസ്കാരത്തെ പറ്റി ഒരു സീരീസ് ഓഫ് ബുക്സ് തന്നെ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതായത് ഫജ്റുൽ ഇസ്ലാം, ലുഹൽ ഇസ്ലാം, ലഹുറുൽ ഇസ്ലാം, യൗമുൽ ഇസ്ലാം എന്നീ പേരിൽ. അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് ഹയാത്തി മൈ ലൈഫ് എന്നത് അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ്. ഫൈലുൽ ഖാത്തിർ എന്ന ലേഖന സമാഹാരത്തിൽ, 10 വോളിയങ്ങളുള്ള ലേഖന സമാഹാരത്തിൽ നിന്നുള്ള ഒരു ലേഖനമാണ് ഇസ്ന ഹയാത്തക് എന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു രചനയാണ് അഷർക്ക് വൽ ഗർബ്, കിഴക്കും പടിഞ്ഞാറും എന്നത്. അതുപോലെ തന്നെ അൻ നഖ്ദുൽ അദബി എന്നത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു രചനയാണ്. 1954 അദ്ദേഹം അന്തരിച്ചു.